ചവറയിൽ നവകേരള സദസ്സിന് ഉജ്ജ്വല വരവേൽപ്പ്. ചവറ കേമമ്മൽ മൈതാനത്താണ് നവകേരള സദസ്സ് നടന്നത്. 5049 പരാതികളാണ് ലഭിച്ചത്. ചവറയിൽ നവകേരള സദസ്സിന് ഉജ്ജ്വല വരവേൽപ്പാണ് ലഭിച്ചത്. ആയിരങ്ങളാണ് എത്തിയത്. 3:10 മന്ത്രിമാരായ സജി ചെറിയാൻ, ജി ആർ അനിൽ, വി അബ്ദുറഹ്മാൻ എന്നിവർ ആദ്യം വേദിയിലെത്തി. തുടർന്ന് സുജിത്ത് വിജയൻപിള്ള എംഎൽഎയുടെ അധ്യക്ഷതയിൽ യോഗം തുടങ്ങി. 3-ാമത് മന്ത്രി സജി ചെറിയാന്റെ പ്രസംഗം പാതിയായപ്പോഴേക്കും സമയം 4:20. 4:30 മുഖ്യമന്ത്രി നവകേരള ബസിൽ എത്തിയപ്പോഴേക്കും വാദ്യമേളങ്ങളും ഹർഷാരവും മുദ്രാവാക്യം വിളികളുമായി സ്വീകരിച്ചു. 3:00 മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേൾക്കാൻ നിശബ്ദതയോടെ സദസ്സ് കാത്തുനിന്നു. അരമണിക്കൂറോളം അദ്ദേഹം പ്രസംഗിച്ചു. നമ്മുടെ നിയമസഭ ഒരു നിയമം പാസാക്കിയത് അത് കേരളത്തിന്റെ വായ്പയെടുക്കൽ ശേഷിയെ കുറിച്ചായിരുന്നു. അത് നാം പാസാക്കിയെങ്കിലും നടപ്പാക്കുന്നതിന് കേന്ദ്രം തടസ്സം നിൽക്കുകയാണ്. തീർത്തും ഭരണഘടനാ വിരുദ്ധമായ രീതിയിലാണ് കേന്ദ്ര സർക്കാർ ഇടപെടുന്നത്. നിയമവിരുദ്ധമായി ഇടപെടുകയാണ്. നമ്മുടെ നിയമസഭയുടെ അധികാരത്തിൽ കൈകടത്തും വിധമാണ് ഇടപെട്ടിരിക്കുന്നത്. ഇതിന്റെ ഫലമായി നമ്മുടെ സംസ്ഥാനത്തിൽ ലഭിക്കേണ്ട വായ്പ, ആ പണം, അത്രയും പണം കയ്യിൽ ലഭിക്കാത്ത അവസ്ഥയാണ് വരിക. വായ്പയെടുക്കുന്നത് ഖജനാവിൽ സൂക്ഷിക്കാനല്ല, വായ്പയെടുക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള അനാവശ്യ ചെലവുകൾക്കല്ല, നമ്മുടെ നാടിന്റെ ഭാവി പദ്ധതികൾക്കാണ്. 5:00 അദ്ദേഹവും മന്ത്രിമാരും മടങ്ങിയത്. ചവറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 6-ാം ക്ലാസ് വിദ്യാർത്ഥി എ കെ അർജുൻ മെറ്റൽ ഷീറ്റിൽ വരച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സുജിത്ത് വിജയൻപിള്ള എംഎൽഎയുടെയും ചിത്രം വേദിയിൽ വെച്ച് ഇരുവർക്കും സമ്മാനിച്ചു. അർജുൻ തന്നെയാണ് ചിത്രം സമ്മാനിച്ചത്. കളക്ടർ എൻ ദേവിദാസ്, കൺവീനർ ജില്ലാ ടൗൺ പ്ലാനർ എം വി ഷാരി, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ജോയി റോഡ്സ് തുടങ്ങിയവർ പങ്കെടുത്തു. ചവറയിൽ നടന്ന നവകേരള സദസ്സിൽ നിവേദനവുമായി ജനങ്ങൾ ഒഴുകി. 5049 പരാതികളാണ് ലഭിച്ചത്. രാവിലെ 10 മുതൽ 21 കൌണ്ടറുകളിൽ പരാതികൾ സ്വീകരിച്ചു തുടങ്ങി. അവരെ സഹായിക്കാൻ വോളണ്ടിയർമാരുടെ സേവനവും ലഭ്യമായിരുന്നു. ന്യൂസ് ബ്യൂറോ ചവറ.